ഹായ് ഫ്രണ്ട്സ്, റെഗ്നസ് ടിപ്സിലേക്ക് സ്വാഗതം. കുറഞ്ഞ സ്ഥലത്ത് പോലും അധികം കൃഷി ചെലവില്ലാതെ 15 വർഷത്തിലധികം ആദായം നേടിത്തരുന്ന ഒരു നാണ്യവിളയാണ് കറുത്ത പൊന്നി എന്നറിയപ്പെടുന്ന കുരുമുളക്. ഇന്ന് നമുക്ക് അതിലെ വർഷക്കാല പരിചരണം എങ്ങനെയാണെന്ന് മനസ്സിലാക്കാം. പിന്നെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. കുരുമുളക് ചെടിയിൽ എല്ലാ വർഷവും തിരി വീഴുന്നതിന് മുൻപായി, അതായത് മെയ് മാസം അവസാനത്തോടെ താവുമരത്തിന്റെ ശിഖരങ്ങൾ വെട്ടിമാറ്റി ഉയരം ക്രമീകരിക്കേണ്ടതാണ്. അതുവഴി കുരുമുളക് ചെടിക്ക് നല്ല സൂര്യപ്രകാശവും പറമ്പിൽ നല്ല വായു സഞ്ചാരവും ലഭിക്കുകയും കുരുമുളക് ഉത്പാദനം വർദ്ധിച്ച് രോഗകീടെ ആക്രമണം കുറയുകയും ചെയ്യുന്നു. പുതുമഴ ആരംഭത്തോടെ, അതായത് മണ്ണിൽ നല്ലതുപോലെ ഈർപ്പമുള്ള സമയത്ത് കുരുമുളക് ചെടിയിൽ നിന്നും 1.5 അടി അകറ്റി ചുറ്റിലും കുറച്ച് കുമ്മായി വിതറേണ്ടതാണ്. അതിനുശേഷമുള്ള ദിവസങ്ങളിലും ജലലഭ്യത ഉറപ്പുവരുത്തേണ്ടതാണ്. കുമ്മായം മണ്ണിൽ ചേർക്കുന്നത് വഴി മണ്ണിലെ ബാക്ടീരിയ, ഫംഗസ്, നിവാമിരകൾ തുടങ്ങിയ രോഗകാരികളായ സൂക്ഷ്മജീവികളെ നശിപ്പിക്കുന്നതിനും മണ്ണിലെ കാൽസ്യത്തിന്റെയും മാഗ്നീഷ്യത്തിന്റെയും അഭാവം പരിഹരിക്കുന്നതിനും സാധിക്കുന്നു. കൂടാതെ ചെടികൾക്ക് മണ്ണിൽ നിന്ന് ജലവും ലവണങ്ങളും വലിച്ചെടുക്കാനുള്ള ശേഷി വർദ്ധിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം തടത്തിൽ കളകൾ വളർന്നിട്ടുണ്ടെങ്കിൽ അറിച്ചു മാറ്റുന്നത് നല്ലതാണ്. കൂടാതെ മണ്ണിൽ പടർന്നു കിടക്കുന്നതായ ചെന്തരങ്ങൾ മുറിച്ചു മാറ്റുകയോ പുതു കുരുമുളക് ചെടിയുടെ നിർമ്മാണത്തിനായി മുകളിലേക്ക് ചുരുട്ടിവെച്ച് കെട്ടുകയോ ചെയ്യേണ്ടതാണ്. അല്ലാത്ത പക്ഷം മണ്ണിൽ നിന്ന് ശത്രു കീടങ്ങൾ അതുവഴി ചെടിയെ ആക്രമിക്കുന്നതിന് സാധ്യതയുണ്ട്. കുമ്മായം വെച്ച് 2 ആഴ്ചയ്ക്ക് ശേഷം ചെടിയുടെ പ്രായം അനുസരിച്ച് അല്പം ജൈവവളം തണ്ടിൽ നിന്നും 1.5 അടി അകറ്റി മണ്ണിൽ പിതറി അല്പം മണ്ണിട്ട് കൊടുക്കുകയും ചുറ്റിലും പച്ചിലത്തുപ്പ് വയ്ക്കുകയും ചെയ്യുന്നത് നല്ലതാണ്. പുതയിരുന്നതുകൊണ്ട് കളകൾ മുളയ്ക്കാതിരിക്കുവാനും ശക്തമായ മഴയിൽ മണ്ണും വളവും ഒലിച്ചു പോകാതിരിക്കുവാനും വെയിലുള്ള സമയത്ത് പോലും നല്ല ഈർപ്പം കിട്ടുന്നതിനും വളരെ സഹായകമാണ്. കൂടാതെ ഇത് ജീർണിക്കുമ്പോൾ മിത്ര സൂക്ഷ്മാണുക്കൾ കലർന്ന നല്ലൊരു ജൈവവളമായി മാറുകയും ചെയ്യുന്നു. ഒരുവിധം എല്ലാ പച്ചിലത്തുപ്പും ഉപയോഗിക്കാമെങ്കിലും ചീമക്കൊന്നത്തുപ്പാണ് ഇതിന് കൂടുതൽ അനുയോജ്യം. 1% വീര്യമുള്ള ഗോതമ്പ് ഇലകളിൽ തെളിക്കുന്നത് നല്ലതാണ്. ഇത് കുമിൾ രോഗബാധയും മറ്റും വരാതെ ചെടിയിൽ ഒരു സംരക്ഷണ കവചമായി വർത്തിക്കുന്നു. തുടർന്ന് മഴയ്ക്ക് സാധ്യതയുണ്ടെങ്കിൽ അല്പം പശചേർത്ത് തെളിക്കുന്നത് നല്ലതാണ്. അതിനനുയോജ്യമായ പശകൾ വളവിൽക്കുന്ന കടകളിൽ നിന്നും ലഭ്യമാണ്. പറ്റുമെങ്കിൽ എല്ലാ ദിവസവും തോട്ടസന്ദർശനം നടത്തി കുരുമുളകിനെ മറ്റെന്തെങ്കിലും രോഗകീടാക്രമണങ്ങൾ ഉണ്ടോ എന്ന് മനസ്സിലാക്കുകയും ആരംഭത്തിൽ തന്നെ അതിനുള്ള നിവാരണ മാർഗങ്ങൾ അവലംബിക്കുകയും ചെയ്യേണ്ടതാണ്. കുരുമുളകിനെ ബാധിക്കുന്ന കുമിൾ രോഗങ്ങളായ സാവധാനവാട്ടം, ദ്രുതവാട്ടം എന്നിവ വരാതിരിക്കുവാനായി ട്രൈക്കോഡർമ കലർത്തിയ സമ്പുഷ്ട ചാണകം വളമായി നൽകാവുന്നതാണ്. പിന്നെ കുരുമുളകിനെ ബാധിക്കുന്ന രോഗങ്ങളും നിവാരണ മാർഗങ്ങളുമാണ് അറിയേണ്ടതെങ്കിൽ ഈ വീഡിയോ കാണും. അതല്ല കുരുമുളകിനെ ബാധിക്കുന്ന കീടാക്രമണവും നിവാരണ മാർഗങ്ങളുമാണ് അറിയേണ്ടതെങ്കിൽ ഈ വീഡിയോ കാണും. ഇനി ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വിഷയവുമായി അടുത്ത എപ്പിസോഡിൽ എത്തിച്ചേരാം. നന്ദി, നമസ്കാരം.